ഹായ് ഫ്രണ്ട്സ്, ലേഡി മൈൻഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കുറച്ച് മാസങ്ങളായി ഞാൻ വീഡിയോയിൽ വന്നിട്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നൈറ്റി കട്ടിങ് എടുത്തിട്ട് പിറ്റേ ദിവസം സ്റ്റിച്ചിങ് എടുക്കാൻ നിൽക്കുമായിരുന്നു. ആ സമയത്ത് എനിക്ക് നാക്ക് കുഴഞ്ഞ് വായൊരു സൈഡിൽ പോയി മെല്ലാത്തൊരവസ്ഥയായി. പാലാന ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഒരു ദിവസം കൊണ്ട് തിരിച്ചു വന്നു, സ്റ്റോക്ക് വന്നായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മോള് പ്രസവിച്ചു. പ്രസവിച്ച് 4 ദിവസം കഴിഞ്ഞതും കണ്ണ് കാഴ്ചയില്ലാതായി. കണ്ണ് പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ടു. ഒരു കണ്ണ് 1 വർഷമായി കാഴ്ച പോയിട്ടുണ്ടായിരുന്നു. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഓപ്പറേഷന് 1 ലക്ഷത്തിൻ്റെ മേലെ ചിലവാകും പറഞ്ഞപ്പോൾ ഞങ്ങൾ ശരി മകളുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ വേണ്ടിയിരുന്നു. മകൾ പ്രസവിച്ച 2-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസം ഈ കണ്ണിന് പെട്ടെന്ന് ചുമ വന്നാണ് രാത്രി. ചുമച്ചപ്പോൾ രക്തം ഇങ്ങനെ ഒഴിക്കണ മാതിരി തോന്നി. പിറ്റേ ദിവസം ഡോക്ടറെ പോകാറുണ്ട്. കടന്ന് രാവിലെ എണീച്ചപ്പോൾ കണ്ണ് കാണുന്നില്ല, 2 കണ്ണും കാണാതായി. ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി മാറി. ഞാനല്ലാതായി. ഫസ്റ്റ് ഉണ്ടായിരുന്ന ധൈര്യം തൻ്റെയോടും എല്ലാം എൻ്റെ കയ്യിൽ നിന്നും വിട്ടുപോയി. ഇനി എന്ത് ചെയ്യുന്നുള്ളൊരു ചിന്ത വന്നു എനിക്ക് വല്ലാതെ. ഒരു പേടി, മുണ്ടിയ കരയുക ഒക്കെ ഉണ്ടായി. വല്ലാത്തൊരവസ്ഥയായി. ഇപ്പം എന്നിട്ട് ഓരോ ഹോസ്പിറ്റലും പോയപ്പോഴും ലക്ഷങ്ങളാണ് ചോദിച്ചത്. അരവിന്ദൻ്റെ ബാക്കിൽ ഒരു ടെസ്റ്റ് സൗജന്യ ചികിത്സ ഉണ്ട്. അതിൽ മരുമകനാണ് കൂട്ടിട്ട് പോയത്. അവിടെ പോയപ്പോഴാണ് ഈ കണ്ണ് 1 ലക്ഷം വേണ്ട കണ്ണും 15,000 രൂപയ്ക്ക് 2 ഓപ്പറേഷൻ ചെയ്തു ഞങ്ങൾ. ഈ കണ്ണ് എന്നിട്ടും കാഴ്ച ശരിക്കും വന്നിട്ടില്ല. ഈ കണ്ണും ഓപ്ഷൻ കഴിഞ്ഞു. 2 കണ്ണിലും ഓയിൽ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇനി 3 മാസം കഴിഞ്ഞിട്ട് ഓയിൽ മാറ്റിയാലാണ് കാഴ്ച വരിക എന്നാണ് പറയുന്നത്. ഇപ്പോൾ എനിക്ക് പകുതി കാഴ്ചയുണ്ട്. എല്ലാവരും ആൾക്കാരെ അറിയുന്നുണ്ട്. നടക്കാനും ഇതിനൊക്കെ പറ്റുന്നുണ്ട്. ഷുഗർ കൂടിയതായിരുന്നു ഇതിന് കാരണം. 400 ഷുഗർ ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഷുഗറൊന്നും ശ്രദ്ധിച്ചില്ല. ഹോട്ടലിൽ തിരക്കിൽ ഭക്ഷണം കഴിക്കാൻ മറക്കും. ചിലപ്പോൾ നേരത്തെ കഴിക്കും, ചിലപ്പോൾ കഴിക്കാനേ വിട്ടുപോകും. ഹോട്ടലായതുകൊണ്ട് അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും പറയുമായിരുന്നു ഷുഗർ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുമെന്ന്. ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കണ്ണ് പോയപ്പോഴാണ് ഷുഗർ ബാധിച്ചിട്ടാണ് പോയിന്നുള്ളത് അറിഞ്ഞത്. നരമ്പ് പൊട്ടിയിരിക്കുകയായിരുന്നു കണ്ണിൽ. ഇപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ ഷുഗർ 400 ഉള്ളതുകൊണ്ട് ഷുഗർ കൂടുതലുള്ളതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അട്ടപ്പാടിയിൽ ഒരു വൈദ്യരുണ്ട്, അപ്പു വൈദ്യർ വന്നിട്ട് അട്ടപ്പാടി പോയി. ഷുഗർ 400 ഉണ്ടായിരുന്നതിന് മരുന്ന് കഴിച്ച് 160 ആക്കി. അതിനുശേഷം പോയി ഓപ്പറേഷൻ ചെയ്തു. ഇപ്പോൾ ഞാൻ റെസ്റ്റിലാണ്. എനിക്ക് ക്ലിയറായിട്ടൊന്നും കാഴ്ച കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും ഇപ്പോൾ ഇടാൻ പറ്റുന്നില്ല. പക്ഷേ വീഡിയോ ഇടാതെ വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യില്ലെന്നറിഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ വന്ന് എൻ്റെ അവസ്ഥ നിങ്ങളടുത്ത് പറഞ്ഞതാണ്. ഇപ്പോൾ എനിക്ക് കാഴ്ച പകുതി കിട്ടുന്നുള്ളൂ. നല്ല കാഴ്ചയില്ല. എന്നാലും ഒന്നും ഇല്ലാതെ ഇരുന്ന അവിടെ നിന്ന് ഞാൻ ഇത്രയ്ക്കും വന്നു എന്നുള്ളത് എനിക്ക് വല്ലാത്ത അതിശയം തോന്നിയിട്ടുണ്ട്. ഒക്കെ ദൈവാനുഗ്രഹം. പഠിച്ചു എന്നെ രക്ഷിച്ചു. എല്ലാ ഇതിൽ നിന്നും തരണം ചെയ്ത് ഞാൻ വന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് ഉണ്ടാവണം. നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ എനിക്ക് പഴയതിനും കുറച്ച് ധൈര്യവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു എനിക്ക്. ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ഞാൻ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാവരും പ്രാർത്ഥന നമുക്ക് ഉണ്ടാവണം, എനിക്കുണ്ടാവണം. അടുത്ത വീഡിയോയിൽ കാണാം.